ഇതൊരിക്കലും പറയണമെന്ന് വിചാരിച്ചിരുന്നതല്ല. കുറേ മാസങ്ങളായി പല സന്ദർഭത്തിലും പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ പിന്നീടൊരു മനഃപ്രയാസം ഉണ്ടാകാതിരിക്കാനാണ് ഇത് പറയുന്നത്. ഓൺലൈൻ മാധ്യമ രംഗത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കുന്ന മറുനാടൻ കഴിഞ്ഞ ഞായറാഴ്ച ചെയ്ത ഒരു വാർത്തയാണ് എന്നെ ചിന്തിപ്പിച്ചത്. ദൗർഭാഗ്യകരമായ ഒരു സംഭവം കളമശ്ശേരിയിൽ നടന്നപ്പോൾ അടുത്ത നിമിഷത്തിൽ അതൊരു സമുദായത്തെ ചൂണ്ടി അവരുടെ പ്രവൃത്തിയാണെന്ന് പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. അതിനെ ബന്ധപ്പെട്ട് ആരോ നൽകിയ പരാതി കുമരകം പോലീസ് കേസാക്കിയെന്ന് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായി. ഇത് ശരിയായ മാധ്യമ പ്രവർത്തനം അല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു വാർത്ത പറയേണ്ടി വന്നത്. ഏതെങ്കിലും ഒരു സമുദായത്തെ മുഴുവൻ കുറച്ച് സമയമെങ്കിലും മുൾമനയിൽ നിർത്താൻ താങ്കളുടെ ആ വാർത്തയ്ക്ക് കഴിഞ്ഞുവെന്ന് മനോവിഷമത്തോടെ പറയുക. ഇതിനു മുൻപ് താങ്കൾ വ്യക്തിഹത്യ ചെയ്തുവെന്ന് പറഞ്ഞ ഏതാണ്ട് 150 കേസുകൾ വിവിധ കോടതികളിലുണ്ടെന്നാണ് പലരിൽ നിന്നും അറിയാൻ സാധിച്ചത്. ചിലരെങ്കിലും ഞങ്ങളെ സമീപിക്കുകയും സത്യാവസ്ഥ ഞങ്ങളുടെ മാധ്യമത്തിലൂടെ പുറത്തു വിടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം തികച്ചും വ്യക്തിപരമായതിനാൽ നിയമപരമായി കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഓരോരുത്തരും അവരവരുടെ അറിവിനും സംസ്കാരത്തിനും നിലവാരത്തിനുമനുസരിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കട്ടെ എന്ന നിലപാടാണ് ഞങ്ങൾ ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്നത്. നാളെ അത് തന്നെ. എന്നാൽ ഇത് അങ്ങനെയല്ലെന്ന ബോധ്യമുള്ളതിനാലാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തൻ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് വാർത്തകൾ പൊലിപ്പിച്ച് പ്രസിദ്ധീകരിക്കരുത്. വാർത്തകൾ നിഷ്പക്ഷമായിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായവും അങ്ങനെ തന്നെയാണെന്നാണ് നിങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെയാണോ? താങ്കളുടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വാർത്തയിൽ ഒളിഞ്ഞിരുന്ന അപകടം കാണാതെ പോകരുത്. ജനനിയുടെ ഇന്ദ്രിയത്തിൽ തീ കോരിയിട്ട് തീ കായുന്ന മനസ്സാണ് അന്ന് ഞങ്ങൾ താങ്കളിൽ കണ്ടത്. അത് ശരിയല്ല. ഒരു സമുദായത്തിലെ ചിലരുടെ പ്രവൃത്തി കൊണ്ട് മനംനൊന്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരെ ഒന്നുകൂടി ഭീതിയുടെ മുൾമുനയിൽ നിർത്താനേ അതുകൊണ്ട് സാധിച്ചിട്ടുള്ളൂ. സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വിവിധ മതങ്ങളും അവയുടെ മതേതര സ്വഭാവങ്ങളുമാണ്. ചുരുക്കം ചിലർ വർഗീയതയുടെ വിഷവുമായി നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മാധ്യമപ്രവർത്തകർ ഒരിക്കലും അത്തരത്തിൽ ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്. കാരണം സമൂഹത്തിൻ്റെ വഴികാട്ടികളാകേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ. സമൂഹത്തിന് നേർവഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് മാധ്യമധർമ്മം. താങ്കളെ ഞങ്ങൾ മാധ്യമപ്രവർത്തനം പഠിപ്പിക്കാൻ തുനിയുകയല്ല. താങ്കൾ പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമപ്രവർത്തകനാണെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്നാലും പത്രപ്രവർത്തനത്തിലെ ബീജാക്ഷരം മുതൽ ഒന്നുകൂടി ആവർത്തിക്കുന്നത് നല്ലതാണ്. പരസ്പരം തല്ലുകൂടിക്കാൻ വേണ്ടിയായിരിക്കരുത് പത്രപ്രവർത്തനം. മറിച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും തെറ്റുതിരുത്തിക്കാനുമുള്ള ആർജവമാണ് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടത്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പറയാൻ ശ്രമിച്ചാൽ അതിന് മാത്രമേ സമയമുണ്ടാകുകയുള്ളൂ. കുറ്റം കൂടാതുള്ള മനുഷ്യർ കുറയും ഭൂമിയിൽ, എന്നുടെ താത ലക്ഷം മനുഷ്യൻ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ എന്നാണ് കുഞ്ചൻ നമ്പ്യാർ സരസമായി പറഞ്ഞു വച്ചിരിക്കുന്നത്. വ്യക്തിപരമായ കേസുകൾ, അത് നിങ്ങൾ വ്യക്തിപരമായി കോടതികളിൽ മറുപടി പറയേണ്ട കാര്യമാണ്. ഇത് അതുപോലെയല്ല, ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഇടർച്ചയുണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് പറയേണ്ടി വന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, മറിച്ചാണെങ്കിൽ തിരസ്കരിച്ചേക്കുക. ഇവിടെ അവസാനിപ്പിക്കുക. ഇനിയെങ്കിലും സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന വാർത്തകൾ വരുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുക. അത്ര മാത്രമേ പറയുവാനുള്ളൂ. വീണ്ടും പറയുന്നു, ഇതൊരു ഉപദേശമല്ല, അഭിപ്രായമാണ്.